നവകേരള സദസ്സിലെ പ്രഭാത പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളുകൾ പറയുന്നത് കേൾക്കുന്നതും അഭിപ്രായങ്ങൾ നോട്ടുബുക്കിൽ കുറിച്ചെടുക്കുന്നതും സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു സിനിമാ താരം അനുമോൾ. ആളുകൾ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ കരുതലും അനുമോളെ ആകർഷിച്ചു. നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത് ഭരിക്കുന്ന ആളുകൾ തലപ്പത്തിരുന്ന് നിയന്ത്രിക്കുന്നതാണല്ലോ. ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആളുകളുടെ ഇടയിലേക്ക് വരുന്നു. ഒരു കൂട്ടം ആളുകളെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുന്നു. മുഖ്യമന്ത്രി എല്ലാ വിഭാഗം ആളുകളോടും അഭിപ്രായങ്ങൾ ചോദിച്ച് ക്ഷമയോടെ ഇരുന്ന് കുറിച്ചെടുത്ത് എല്ലാത്തിനും മറുപടി പറയുന്ന മാതൃക മഹത്തരമാണ്. ഓരോ ആളിനെയും പരിഗണിച്ച് ഓരോ ചോദ്യത്തെയും ബഹുമാനിക്കുന്നുവെന്നാണ് അതിനെ കാണുന്നത്. മാത്രമല്ല ഇക്കാര്യങ്ങളിൽ വേഗത്തിലുള്ള നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. ജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കോർത്തിണക്കി ഒരു മികച്ച സിസ്റ്റം ഉണ്ടാക്കുമെന്നാണ് കാണുന്നത്. സാംസ്കാരിക ടൂറിസത്തിന് വലിയ സാധ്യതയാണ് പാലക്കാടിനുള്ളത്. നിളയും പറയുപറ്റ പന്തീരകുലവും വേലയും തിറയും സാംസ്കാരിക കൈമാറ്റത്തിന് സഹായമാകുമെന്നും അനുമോൾ പറഞ്ഞു. പട്ടാമ്പി നടുവട്ടത്ത് രായനല്ലൂർ മലയുടെ സമീപം താമസിക്കുന്ന അനുമോൾ അതിഥിയായാണ് പ്രഭാത സദസ്സിനെത്തിയത്. അതുപോലെ KPCC നിർദ്ദേശം മറികടന്ന് പാലക്കാട്ട് DCC മുൻ പ്രസിഡന്റ് AV ഗോപിനാഥ് നവകേരള സദസ്സിലെത്തിയത് ശ്രദ്ധേയമായി. പ്രഭാത യോഗത്തിലാണ് ഗോപിനാഥും പങ്കെടുത്തത്. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനൊപ്പമാണ് ഗോപിനാഥ് എത്തിയത്. മന്ത്രിമാരായ MB രാജേഷും V ശിവൻകുട്ടിയും ചേർന്നാണ് ഗോപിനാഥിനെ സ്വീകരിച്ചത്. നേരത്തെ KPCC നിർദ്ദേശം മറികടന്ന് കോൺഗ്രസ് ഭരിക്കുന്ന പാലക്കാട് പെരിങ്ങാട്ടുകുറിശി പഞ്ചായത്ത് AV ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ നവകേരള സദസ്സിന് പണം കൈമാറിയിരുന്നു. KPCC പ്രസിഡന്റ് കെ സുധാകരനും സദസ്സിൽ പങ്കെടുക്കരുതെന്ന് ഗോപിനാഥിനോട് നിർദ്ദേശിച്ചിരുന്നു. അതെല്ലാം വകവയ്ക്കാതെയാണ് ഗോപിനാഥ് പങ്കെടുത്തത്. നവകേരള സദസ്സിൻ്റെ വേദിയിൽ ഉണ്ണികുടല്ലൂർ മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചത് നെൽക്കതിർക്കൂടായിരുന്നു. കതിർക്കൂടിലെ ഓരോ കതിരിനും പറയാനുണ്ടായിരുന്നു നന്ദിയുടെ വാക്കുകൾ. എല്ലാ പ്രതിസന്ധികളിലും ചേർത്ത് പിടിച്ച സർക്കാരിന് നെൽക്കതിർക്കൂടാണ് ഉണ്ണികുടല്ലൂർ സമ്മാനിച്ചത്. കൃഷിക്കാരനായ പാണിക്കുന്ന് പറമ്പ് കൂട്ടക്കടവിൽ ഉണ്ണികുടല്ലൂർ രണ്ട് ദിവസം കൊണ്ടാണ് കതിർക്കൂടുണ്ടാക്കിയത്. മുഖ്യമന്ത്രിക്ക് കതിർക്കൂട് സമ്മാനിക്കണമെന്ന് ആഗ്രഹം സംഘാടകരോട് പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായി. അതുമായാണ് ഉണ്ണി സദസ്സിനെത്തിയത്. ദിവസങ്ങൾക്ക് മുൻപാണ് പെൻഷൻ വീട്ടിലെത്തിയത്. മറ്റ് കുടുംബാംഗങ്ങളൊന്നുമില്ലാത്ത ഉണ്ണിക്ക് വീട്ടിലെത്തുന്ന ആ പെൻഷൻ ഏറെ ആശ്വാസമാണ്. മനസ്സ് നിറയുന്ന ചിരിയുമായാണ് പിണറായി വിജയൻ ആ കൂട് സ്വീകരിച്ചത്. ഉണ്ണിയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.